ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുക. കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ ദാനമായി, ദൈവത്തിൻ്റെ അനുഗ്രഹമായി, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായ സ്വർഗീയ നന്മകൾ നമുക്ക് നൽകിത്തന്ന് ദൈവിക വഴിയിൽ നമ്മെ നടത്തുവാൻ, കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുവാൻ ദൈവമിടയാക്കേണ്ടതിന് പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ ഇന്നും ദൈവോദനം കേൾപ്പാൻ താൽപ്പര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒപ്പം നമ്മുടെ രക്ഷിതാവിനെയും കർത്താവിനെയും മനസ്സു തുറന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവാദി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ തലവണക്കി ദൈവകൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ധ്യാനിക്കാനും ചിന്തിക്കാനും ദൈവം തന്നിരിക്കുന്ന ദൈവീക ആലോചന തിരുവെഴുത്തിലൂടെ നിങ്ങളെ ബോധിപ്പിക്കേണ്ടതിന് വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ്. തിരുവെഴുത്തിൽ നിന്ന് യെശയ്യാ പ്രവചനം 61:9 വായിച്ചുകൊണ്ട് ചിന്തകൾക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്ന യെശയ്യാ പ്രവചനം 61:9. വാക്യം ഇങ്ങനെയാണ്: ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അടുത്ത വാക്ക്: അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതിയെന്ന് അറിയും. ആ സെന്റൻസ് ഒന്നോടെ നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പറയുകയാണ്. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതിയെന്ന് അറിയും. മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങളെ നോക്കിക്കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും അറിയാൻ ലാബറട്ടറി പോയി ടെസ്റ്റ് ചെയ്യണമെന്നോ നമ്മുടെ സ്കാനിങ്ങിന് വിധേയപ്പെടുത്തണമെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് പഴയ ആളുകളൊക്കെ ആണെങ്കിൽ മനുഷ്യരെ അവരിലുള്ളതിനെ തിരിച്ചറിയാൻ അസാധാരണ കഴിവ് കിട്ടിയ ആളുകളാണ് ഈ പഴമക്കാർ. അവർക്ക് ഒറ്റ നോട്ടത്തിലറിയാം ഈ കക്ഷി ആളാരാണ് എന്താണെന്നൊക്കെ. സ്ഥിരം മദ്യപിക്കുന്ന ആളുകളെ ഒറ്റ നോട്ടത്തിൽ അറിയാവുന്നവർക്കറിയാം ഇയാൾ കള്ളടിക്കുന്ന ആളാണെന്ന്. ഒന്നും പറയണ്ട, നെറ്റിയിൽ എഴുതി വയ്ക്കേണ്ട, ഒന്നും പറയണ്ട. അന്നേരം മദ്യപിച്ചല്ല നിൽക്കുന്നതെങ്കിൽ പോലും സ്ഥിരം മദ്യപാനികളെ ലക്ഷണം കൊണ്ട് കണ്ടാലറിയാം. മയക്കുമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെയും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ആരോടും ചോദിച്ചു പറയേണ്ട, അതിന് വേറെ ടെസ്റ്റിനൊന്നും വിധേയപ്പെടുത്തണ്ട. ലക്ഷണങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ ആളുകളെ തിരിച്ചറിയാൻ, ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളുണ്ട്. പോലീസുകാരെ കുറിച്ചൊക്കെ പറയുന്നത് അവർക്ക് രാത്രി പട്രോളിംഗ് ടൈമിലൊക്കെ ഒരാൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന കണ്ടാൽ ആളുടെ സ്വഭാവം കള്ളനാണോ അല്ലയോ ഒരാവശ്യക്കാരനാണോ എന്നെല്ലാം ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. നമ്മളെ പൊതു സദസ്സിൽ വെച്ച്, പൊതുജന സമക്ഷം വെച്ച് ഒറ്റ നോട്ടത്തിൽ പുറമേ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്ഥിതി എന്താണ്, നമ്മുടെ മനസ്സെന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്. തിരിച്ചറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടോ, ഇവിടെ പറയുന്നു അവരെ കാണുന്നവർ ഒക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതിയെന്ന് പറയുമെന്നല്ല, സന്തതിയെന്ന് അറിയും. യഹോവ അനുഗ്രഹിച്ച സന്തതിയെ കാണുന്നവർക്ക് അറിയാൻ പറ്റുമെന്നല്ലേ ആ വാക്യം പറയുന്നത്. യെശയ്യാ പ്രവചനം 61:1 എത്തുമ്പോഴേക്കും ആ അധ്യായത്തിൻ്റെ ഓരോ അധ്യായത്തിനും ഓരോ പ്രത്യേകതയുണ്ട്, ഓരോ അധ്യായത്തിനും ഓരോ സന്ദേശവും. 61 യേശുക്രിസ്തു സദ്വർത്തമാനം അറിയിപ്പാൻ അഭിഷിക്തനായി ആത്മനിറവോടുകൂടെ തകർന്നിരിക്കുന്നവരുടെ മുറിവ് കെട്ടാൻ, തടവുകാർക്ക് വിടുതൽ കൊടുക്കാൻ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ, ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കാൻ, ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ, അലങ്കാരമാല ദുഃഖിതർക്ക് കൊടുക്കാൻ, ആനന്ദ തൈലം കൊടുക്കാൻ, വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട കൊടുപ്പാൻ ദൈവം കർത്താവിനെ അയച്ചിരിക്കുന്നു. ആ സന്തോഷ വാർത്തയാണ് 61 കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതുയുഗ പിറവി യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് പരമദൗത്യമായി സ്വർഗീയ പിതാവ് അയച്ചിരിക്കുന്നു എന്നുള്ള സുവാർത്ത
അറുപത്തൊന്നാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ ആത്മക്കണ്ണുകൊണ്ട് കണ്ടിട്ട് വിളംബരം ചെയ്യുകയാണ്. ആ വിളംബര ധ്വനിയുടെ പശ്ചാത്തലത്തിൽ മറവറ്റിക്കിടക്കുന്ന ഒരനുഗ്രഹ വചസ്സാണ് നമ്മൾ വായിച്ച 9-ാം വാക്യത്തിൽ. യേശു ലോകത്തിൽ വന്ന് യേശു തൻ്റെ സദ്വർത്തമാനം അറിയിച്ച് ബദ്ധിതരെ അഴിച്ചുവിട്ട് ദുഃഖിതർ കലങ്കാരമാല കൊടുത്ത് അവരെ ആത്മാവിൽ ആനന്ദത്തിലേക്ക് നയിച്ചു കഴിയുമ്പോൾ ആ കൂട്ടരെ ആളുകൾ കാണുമ്പോൾ പറയും, ഓ ഇവർക്ക് ലോട്ടറി അടിച്ചെന്നല്ല, ഇവർക്കെങ്ങാണ്ടെന്നും ആരോ എന്തോ കൊടുത്തെന്നല്ല, ഇവർ യഹോവയെ അനുഗ്രഹിച്ച സന്തതിയാണെന്ന് അറിയുമെന്ന്. യഹോവയെ അനുഗ്രഹിച്ച സന്തതിയാണെന്നറിയും. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടതാണോ എന്ന് ആ വീട്ടിൽ അല്പസമയം ഇടപെട്ടാൽ മതി, ആ വീട്ടിൽ അല്പസമയം ഇരുന്നാൽ മതി, ആത്മീയരായ ആളുകൾക്ക് ശക്തമായിട്ട് ഫീൽ ചെയ്യും. തോന്നലല്ല, സത്യം ഈ പറയുന്നേ. ആ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? ആ വീട്ടിൽ ഐക്യതയുണ്ടോ? ആ വീട്ടിൽ ദൈവസ്നേഹമാണോ വ്യാപരിക്കുന്നത്? ആ വീട്ടിൽ ദൈവത്തിൻ്റെ നിരീക്ഷണമുണ്ടോ എന്ന് ആരും പറയാതെ അറിയാൻ പറ്റുമെന്നുള്ളത് ആത്മീയരുടെ അനുഭവമാണ്. ഇപ്പം ശാപ ലക്ഷണം, അനുഗ്രഹ ലക്ഷണമെല്ലാം ആരും പറയാതെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണെന്ന് ഈ വേദപുസ്തകത്തിൽ അനേക ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിച്ചല്ലോ എന്ന് പറയാൻ ഈ യാക്കോബ് യേശാവും കൂടിയൊക്കെയുള്ള സംഭാഷണത്തിനകത്ത് പറയുന്നുണ്ട്. യാക്കോബിനെ ഓടിപ്പോയി യേശാവിൻ്റെ അടുക്കൽ നിന്ന്. വർഷങ്ങൾക്ക് ശേഷം അവർ കൂടി കാണുന്ന സമയത്ത് യാക്കോബ് കുറച്ച് സമ്മാനമൊക്കെ യേശാവിന് കൊടുക്കുമ്പോൾ യേശാവ് പറയുന്നുണ്ട്, ഓ നീ കടം മേടിച്ചുകൊണ്ട് വന്നാലേ, നീ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് തരുന്നതല്ലേ, അതുകൊണ്ട് വേണ്ട മോനെ വേണ്ട, നിൻ്റെ ഇരിക്കട്ടെ എന്നല്ല പറഞ്ഞത്. ദൈവം പറഞ്ഞു, നിന്നെ യേശാവ് പറഞ്ഞു, നിന്നെയും ദൈവം അനുഗ്രഹിച്ചു, എന്നെയും ദൈവം അനുഗ്രഹിച്ചു, എനിക്കും വേണ്ടുവോളമുണ്ട്. ഇല്ലായ്മയുടെ ഒരു കാലമുണ്ട്, ദൈവം അനുഗ്രഹിക്കുന്നൊരു കാലമുണ്ട്. മറ്റുള്ളവരറിയും ദൈവം നിന്നെ അനുഗ്രഹിച്ചെന്ന്. ഇന്ന് ദൈവോദനത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്നു കൊണ്ട് ഏറിയ പ്രാർത്ഥനയോടെ ഒരു നല്ല കാലത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ തന്നെ ചോദിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് മറപിടിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, നിൻ്റെ മറയൊക്കെ നീക്കാൻ സമയമായി. നീ പൊതിഞ്ഞു വച്ചിരിക്കുന്ന, മറച്ചു വച്ചിരിക്കുന്ന, ആരും അറിയല്ലേ എന്ന് ആഗ്രഹിച്ച് യാന്ത്രികമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കുന്ന ആ തിരശീല വീഴാൻ സമയമായി. എന്നിട്ട് അവർ പറയും, ആ പഴയ കഷ്ടകാലമൊക്കെ പോയിട്ടോ, ഓ എന്ത് കഷ്ടപ്പെട്ടവരാണെന്നറിയാമോ, എന്തോരെ പിള്ളേർ പട്ടിണിയാണെന്നാണെന്നറിയാമോ, അയ്യോ അയക്കടെ കള്ളുകൂടിയും മദ്യപാനോ നിമിത്തം ഒത്തിരി ഉപദ്രവിക്കപ്പെട്ട സ്ത്രീ, ഒരു പാവം പെണ്ണാത്, എന്നാൽ ഇന്ന് സ്ഥിതിയൊക്കെ മാറിയിട്ടോ, ഇന്ന് അവരെ ദൈവം അനുഗ്രഹിച്ചിട്ടോ, ഇന്ന് അവരുടെ ആ പിള്ളേരൊക്കെ മാനിക്കപ്പെട്ടോ, അവരൊക്കെ നല്ല സ്ഥലങ്ങളിലെത്തിയിട്ടോ എന്ന് ആളുകൾ പറയും. അനുഗ്രഹ ലക്ഷണങ്ങൾ വെളിപ്പെടും. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ അനുഗ്രഹത്തിനൊരു ലക്ഷണമുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേട്ടെ, ചുമ്മാ അനുഗ്രഹം പ്രസംഗിച്ച് കേൾക്കുകയല്ല, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ബൈബിളിൽ അടിവരയിടുകയല്ല, അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല, അനുഗ്രഹത്തിന് ലക്ഷണങ്ങളുണ്ട് എന്ന് ഈ വാക്യം എന്നെ തറപ്പിച്ച് പഠിപ്പിക്കുന്നു. ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ടാൽ അഥവാ വേറെ ആരോടും പറയണ്ട, കാഴ്ചക്കാർക്ക് കണ്ടറിയാൻ കഴിയും. നോക്കി നിൽക്കുന്നവർക്ക്, സ്ഥിരമായി നമ്മളെ കാണുന്നവർക്ക്, നമ്മുടെ പരിചിതർക്ക്, നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നവർക്ക്, നമ്മുടെ തകർച്ച കണ്ടവർക്ക്, നമ്മുടെ തള്ളപ്പെടൽ കണ്ടവർക്ക്, വേണ്ട നമ്മളെ തള്ളിക്കളഞ്ഞവർക്ക് പോലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് അറിയാൻ കഴിയും, അറിയാൻ കഴിയും. ഞാൻ വീണ്ടും പറയുന്നു, അനുഗ്രഹത്തിന് ലക്ഷണങ്ങളുണ്ട്, അനുഗ്രഹത്തിന് വ്യക്തതകളുണ്ട്, തോന്നലുകളല്ല. എന്നെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടോളും എന്നുള്ള പ്രത്യാശയല്ല, അനുഗ്രഹത്തിന് ഒരു വർത്തമാനകാല അനുഭവമുണ്ട്. അനുഗ്രഹം അനുഭവിക്കുക എന്ന് പറയുന്നൊരു പദം തന്നെ ബൈബിളിലുണ്ട്. അത് അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരറിയും. എന്തറിയും?
ഇവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ സന്തതിയാണ്. ദൈവം അനുഗ്രഹിച്ച സന്തതിയെന്ന് കാണുന്നവർ അറിയുമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ പ്രാർത്ഥനാ വേളയിൽ ദൈവാത്മാവ് നമ്മോട് പറയുന്നു, ബിസിനസ് നടത്തി തകർന്നു പോയവൻ, വണ്ടിക്കച്ചവടം നടത്തി പൊട്ടിപ്പോയവർ ദൈവത്തെ അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇതുപോലെ ദ്രവിച്ചു പോയവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ചിലരെക്കുറിച്ച് എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്നറിയില്ല. പക്ഷെ ദൈവം പറയുന്നു, ഒരു കാലഘട്ടത്തിന് ശേഷം യേശു വിഷയത്തിൽ ഇടപെടുകയും ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത പറഞ്ഞെങ്കിലേ ആ വാക്യത്തിൻ്റെ കൊഴുപ്പത്ര വലുതാന്ന് പറയാൻ പറ്റുള്ളൂ. ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത ഒരിക്കൽക്കൂടി ഞാൻ പറയുന്നു, യേശു ചരിത്രത്തിൽ ഇടപെട്ട കാലം, യേശു സദ്വാർത്ഥയുമായി ചരിത്രത്തിൽ വന്ന കാലം, അതാണ് 61 അധ്യായത്തിൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവ് ഇന്ന് ശക്തവും വ്യക്തവുമായിട്ട് ഓർപ്പിക്കുന്നത്, ഈ കർത്താവ് ചരിത്രത്തിൽ ഇടപെടുകയല്ല, നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ, കർത്താവ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ, ദുഃഖിതർക്ക് ആനന്ദമാല കൊടുക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന മഹാദൈവത്തിൻ്റെ പുത്രൻ നമ്മളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അവരറിയും നമ്മൾ ദൈവത്താൽ അനുഗ്രഹിച്ച സന്തതി, ഹോവയെ അനുഗ്രഹിച്ച സന്തതി എന്ന് അവരറിയുമെന്ന്. ഈ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ അനുഗ്രഹ ലക്ഷണങ്ങൾ വെളിപ്പെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ശാപലക്ഷണങ്ങളൊന്നുമില്ല, എന്നാൽ എന്തോ ഒരു ദുഃഖലക്ഷണമാണ്, എന്തോ ഒരു അപലക്ഷണമാണ്. എൻ്റെ കർത്താവേ, മറ്റുള്ളവരുടെ നടുവിൽ അവിടം തന്നെ അനുഗ്രഹിച്ചെന്നറിയണം. എന്നും എൻ്റെ പൊന്നുമോളെ, നിൻ്റെ കുടുംബത്തിന് ഇങ്ങനെ പറ്റിയല്ലോ, എൻ്റെ മോനെ നിന്നെപ്പോലെ ഒരു കഷ്ടകാലമുള്ളവനെ കണ്ടിട്ടില്ലടാ, എന്ത് പറ്റിടാ നിനക്ക് എന്ന് പറയേണ്ട ഒരു സ്ഥിതി വരാതെ ആ പറഞ്ഞവരുടെ നടുവിൽ തിരിച്ചു പറയിപ്പിക്കാൻ നിങ്ങൾ എത്ര പേർ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കും. ഇത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കാലമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഇരിക്കുന്ന നിയമക്കോട് പറയാം, പ്രാർത്ഥന ഉപവാസ വേളകൾ ദൈവം വിഷയത്തിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ, ദൈവം നമ്മുടെ കുടുംബത്തിൽ ഇടപെടുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഈ സമയം പാഴാക്കരുത്. അല്പാൽപ സമയം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അലങ്കാരമാലയുമായി വരികയാണ്, അഭിഷേക തൈലവുമായി വരികയാണ്, ചരിത്രം മാറ്റാൻ വേണ്ടി വരികയാണ്. രക്ഷാവസ്ത്രവും നീതിവസ്ത്രവും അവൻ്റെ പക്കലുണ്ട്, അത് അണിയിക്കാൻ വേണ്ടി വരികയാണ്. ഈ അധ്യായം മുഴുവൻ വായിക്കണം. യേശു വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നറിയാമോ? ഈ അധ്യായത്തിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ചുമ്മാ കൈ വീശിങ്ങ് വരുമല്ലായിരുന്നു. രക്ഷാവസ്ത്രം, നീതിയുടെ അങ്കി, ആദ്യം പറഞ്ഞ പോലെ അലങ്കാരമാല, വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയെന്ന മേല, ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആരെ അണിയിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച് നടക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ഈ ജൂലൈ മാസത്തിൽ വലിയ പ്രതീക്ഷകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രതികൂല കാലാവസ്ഥയുടെ നടുവിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പ്രാർത്ഥനയ്ക്ക് വരുന്ന, പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കളെ മറ്റുള്ളവർ കാണുമ്പോൾ യഹോവയെ അനുഗ്രഹിച്ച സന്തതി എന്ന് അവരറിയത്തക്ക രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവും. പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ ഞാൻ ഒരു വലിയ മാറ്റത്തിന് നന്ദി കുറിക്കാൻ ആത്മാവ് കാര്യങ്ങൾ ഇടപെടുമ്പോൾ എത്ര പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്നത്തെ ദിവസം ഈ ദൂത് കേട്ടവർ ഒരു 10 പ്രാവശ്യമെങ്കിലും നടപ്പിലോ ഇരിപ്പിലോ എവിടാട്ടെ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയെപ്പോലും നിങ്ങളിത് പറഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ച സന്തതിയെന്ന് മറ്റുള്ളവരറിയത്തക്ക രീതിയിൽ എൻ്റെ കർത്താവ് കാര്യങ്ങളെ നീക്കണേ. അങ്ങനെ ഒരു പ്രോമിസ് വേർഡ്, അങ്ങനെ ഒരു വാഗ്ദത്ത വചനം നെഷ്യാവിൽ കണ്ടതുകൊണ്ട് ഞാനും കൂടി അതിൻ്റെ ഒരു അറ്റത്ത് മുറുകെ പിടിക്കുക. യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് മറ്റുള്ളവർ അറിയട്ടെ. ശപിക്കപ്പെട്ടു, തകർന്നുപോയി, രോഗം വന്നു, തീർന്നുപോയി, കടം വന്നു, പിണങ്ങിപ്പോയി, പിരിഞ്ഞുപോയി, തല്ലി, വഴക്കായി എന്നൊന്നും പറയാനല്ല. അതെല്ലാം മാറിയിട്ട് ദൈവം നമ്പുരാൻ ഈ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണയുള്ള കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നാഥ, അങ്ങ് അനുഗ്രഹിച്ചാൽ
മറ്റുള്ളവർ അറിയത്തക്ക രീതിയിൽ ലക്ഷണങ്ങൾ വെളിപ്പെടുമെന്ന് ഈ വാക്യത്തിലൂടെ ഞങ്ങൾ കണ്ടിരിക്കുകയാൽ ഈ പ്രാർത്ഥനാമാസം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നു, എൻ്റെ കർത്താവേ മറ്റുള്ളവർ അറിയട്ടെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചെന്ന്. ഹല്ലേലൂയ. ഒരുപാട് പേര് കൂടി പറ്റിച്ചുകൊണ്ട് പോയി എന്നല്ല, വിദേശത്ത് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുക ഏജൻറ്റ് കളിപ്പിച്ചവൻ്റെ സന്തതി എന്നല്ല, എൻ്റെ കർത്താവേ സ്തോത്രം കള്ളു കുടിച്ച് ജീവിതം പാഴാക്കിയവൻ്റെ മക്കളെന്നല്ല, ദൈവം അനുഗ്രഹിച്ച സന്തതി എന്ന് മറ്റുള്ളവരറിയത്തക്ക രീതിയിൽ സ്വർഗത്തിലെ അപ്പൻ്റെ അനുഗ്രഹകരം ഞങ്ങളുടെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ തെളിയട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.